ഹലോ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതു പുത്തൻ വീട്ടിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഇവിടെ എന്തെന്ന് വെച്ചാൽ, ഇപ്പോൾ എല്ലാവർക്കും അറിയിക്കും നമ്മുടെ ഈ ബോൾജിറ്റ് സഹോദരന്മാരെ പോലീസ് MVD കസ്റ്റഡി എടുത്തേക്കാണ്. ഓക്കെ, അപ്പോൾ അതിനെപ്പറ്റിയ ഡീറ്റെയിൽ വീഡിയോ ആണ്. ഓക്കെ, അപ്പം വളരെ വിഷമത്തോടു കൂടിയാണ് ഈ വീഡിയോ ചെയ്യുന്നത്. കാരണം തങ്ങളുടെ കടപ്പാടം പണയം വെച്ചാണ് അവർ ഈ നാട് ഇങ്ങനെ വണ്ടിയായിട്ട് ഇറങ്ങിയേക്കുന്നത്. ഓക്കെ, അപ്പോൾ അവർ മറ്റുള്ളവർക്ക് ഒരു ദോഷം വരുത്തിയിട്ട്, അതായത് ആരെ പീഡിപ്പിച്ചിട്ടോ കൊള്ളുന്നിട്ടോ ഒന്നുമില്ല. ഓക്കെ, എന്നിട്ട് വരെ അവരെ ഇത്രയും ഒരു ക്രൂരായിട്ട് അറസ്റ്റ് ചെയ്ത് ഇപ്പോൾ കോടതിയിൽ മുമ്പ് വരെ ഹാജരാക്കുന്ന ആ ഒരു സ്ഥിതിയിലേക്ക് അവർ എത്തിയിരിക്കുന്നു. ഓക്കെ, അപ്പോൾ അതിനെപ്പറ്റിയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ ചെയ്യാൻ പോകുന്നത്. വളരെ വിഷമത്തോടു കൂടി ചെയ്യുന്നത്, കാരണം ഏതൊരു വണ്ടിപ്രാന്തനും ഒട്ടും തയ്ക്കാൻ പറ്റാത്തൊരു കാര്യം തന്നെയാണ് ഇത് സംഭവിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അവർ അറസ്റ്റ് ചെയ്തതിനുള്ള മേജർ റീസണായിട്ട് അവർ പറയുന്നത് നമ്മുടെ ഈ ബുൾജെറ്റ് നെപ്പോളിയൻ നമ്മുടെ അപ്ഡേഷൻ ചെയ്തിട്ടായിരുന്നു. ഓക്കെ, അപ്പോൾ അതെല്ലാം അറിഞ്ഞെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പം അതിനകത്ത് വണ്ടിയുടെ സ്ട്രക്ചർ മാറ്റി, അതായത് ടോപ്പ് ലീഡൊക്കെ മാറ്റി, പിന്നെ വീൽ മാറ്റിയെന്നാണ് അവർ പറയുന്നത്. അതും പിന്നെ വണ്ടിയുടെ സ്റ്റിക്കർ മാറ്റി, അതുപോലത്തെയുള്ള കുറച്ച് കേസുകൾ അവരുടെ മണ്ടയിലോട്ട് ചുമത്തിയേക്കും ഇപ്പോൾ പോലീസ് MVD. ഓക്കെ, അതുമാത്രമല്ല പിന്നെ അവരുടെ ലൈവ് എല്ലാവരും കണ്ടെന്ന് വിചാരിക്കുന്നു. അത് കണ്ടിട്ട് വളരെയധികം വിഷമം തോന്നി. ഓക്കെ, അപ്പോൾ അതൊക്കെ കൊണ്ട് അവരുടെ ജോലി തടസ്സപ്പെടുത്തി എന്നുള്ള കുറ്റം അവരുടെ മണ്ടയിലോട്ട് ചേർത്തിട്ടുണ്ട്. അത് തന്നെയല്ല പിന്നെ ആള് കൂടി, അതായത് നമ്മുടെ ഈ ബുൾജെറ്റിൻ്റെ ഫാൻസ് എല്ലാവരും കൂടി കണ്ണൂർ വന്ന് പ്രതിഷേധിച്ച്, അപ്പോൾ അതെല്ലാം കൂടി കൂട്ടി ആണ് അവരുടെ മണ്ടയിലോട്ട് കേസ് ചെയ്യുമ്പോഴത്തേക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ 14 ദിവസം റിമാൻഡ് അങ്ങനെയൊക്കെ പോകാമെന്നൊക്കെ ന്യൂസ് അറിയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് പലർക്കും ഇതിൻ്റെ സത്യം അറിയത്തില്ല. അപ്പോൾ അതാണ് അതിൻ്റെ ഈ വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. ഓക്കെ, അപ്പോൾ നമ്മുടെ ബസ്ഡ് വെർഷനായിട്ടാണ് ഞാൻ ചെയ്യുന്നത്. എന്തെങ്കിലും ഭയങ്കരം വിഷമമുണ്ട്, കാരണം നമ്മുടെ ഏതൊരു വണ്ടി പ്രാന്തന്മാർക്ക് ഒട്ട് തയ്ക്കാമല്ല, അതെല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അവരുടെ ലൈവ് കണ്ടപ്പോൾ തന്നെ എല്ലാവർക്കും വളരെയധികം വിഷമം തോന്നി, എനിക്ക് വളരെയധികം വിഷമം തോന്നി. ഓക്കെ, വണ്ടി സ്നേഹിച്ചുകൊണ്ട് മാത്രം അവർക്ക് ഇങ്ങനെ അങ്ങനെയൊന്നുമല്ല, അവർ അതിനുവേണ്ടി മാത്രമായിട്ട് എന്നിട്ട് അവരുടെ ഇമോഷൻസാണ് അവർ അന്നേരം പ്രകടിപ്പിച്ചത്. ഓക്കെ, അപ്പോൾ അത് കാരണമാണ് അവർക്കെതിരെ കേസ് വന്നതെന്നാണ് MBD പറയുന്നത്. ഓക്കെ, അവരെ കൊണ്ടുവന്ന് കണ്ടിട്ട് വലിയ കുറ്റവാളികൾ, അതായത് തീവ്രവാദികളെ കൊണ്ടുവന്നൊരു ഒരു മട്ടിലാണ് പോലീസുകാർ അവരെ കൊണ്ടുവന്നത്. വണ്ടി മോഡിഫിക്കേഷൻ ചെയ്തവനും അങ്ങനെ കൊണ്ടുവന്നു. ഓക്കെ, ഇവിടെ പീഡിപ്പിച്ചവരെ അല്ലെങ്കിൽ കൊല ചെയ്തവരെ അവരെ പോലീസ് പ്രൊട്ടക്ഷനാണ് കൊണ്ടുവന്നത്. നിങ്ങൾ കണ്ടിട്ടൊന്നും വിചാരിക്കുന്നു, മറ്റുള്ളവർ പുള്ളി അവരെ ഒന്നും ചെയ്യാതിരിക്കാൻ വേണ്ടി എല്ലാവരും കൂടി കൂട്ടം കൂടിയെന്ന് അവർക്കൊരു പ്രൊട്ടക്ഷനായിട്ട് കൊണ്ടുവന്നു. അപ്പോൾ ഇവരെ ഇങ്ങനെ ഇട്ട് മർദ്ദിക്കുന്നത് അത് കാണുമ്പോൾ നമുക്കൊരു വിഷമം, കാരണം ജസ്റ്റ് മോഡിഫിക്കേഷൻ ചെയ്തുകൊണ്ട് ഇങ്ങനെ. അപ്പം ഏതേ നമുക്ക് പൂരിത. ഓക്കെ, ജസ്റ്റിസ് ഫോർ ഈ ബുൾജെറ്റ്. ഓക്കെ, അപ്പോൾ അതെന്നും നിലനിൽക്കും. ഓക്കെ, അവരുടെ പ്രശ്നം എന്നും പെട്ടെന്ന് സോൾവ് ആകട്ടെ എന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ, അപ്പം ഇന്നത്തെ വീഡിയോ കൊണ്ട് ഞാൻ ഇതൊരു ഇൻഫർമേഷൻസ് നിങ്ങളിലേക്ക് പാസ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പം ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. ഓക്കെ, നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം.